ഒരു നാമത്തിന് ആ വീണ്ടും സ്ത്രോത്രം ചെയ്യുന്നു തമിഴ് വലിയ കൃപിൽ ആശ്രയിച്ചുകൊണ്ട് ഈ ആഴ്ച കൂടെ കർത്താവിൻ്റെ ശബ്ദമായിട്ട് നിങ്ങളുടെ ഒപ്പം നിങ്ങളുടെ ഭവനത്ത് വരുവാൻ തക്കവണ്ണം ഈ മീഡിയയിൽ കൂടെ ഫെയ്ത്ത് ഫെയ്ത്തലിവ ആത്മീക ആശുസൂഷ്യ കൂടെ വരുവാൻ തക്കവണ്ണം കർത്താവ് ഇടയാക്കി ഈ ഫെയ്ത്തലിവ ദൈവജന സന്ദേശം അനേകർക്ക് അനിരവും ആശ്വാസമായി തീർന്നുകൊണ്ട് അനേക വ്യക്തികൾ വിളിച്ച് പ്രോത്സാഹിപ്പിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അവരെ ഓർത്ത് കർത്താവ് നിഷോധിക്കുന്നു ഇന്ന് ഈ വൈകവേളയിൽ ദൈവത്തെ ശബ്ദം നന്നായിട്ട് കിൽപ്പം തക്കവണ്ണം പ്രാർത്ഥനയോടുകൂടെ കർത്താവിൻ്റെ സണ്ഡി നമുക്ക് ആയിരിക്കാമല്ലോ കഴിഞ്ഞ നാളുകളിൽ ദൈവം വലിയ അത്ഭുതങ്ങൾ നമുക്കൂടെ ചെയ്തുവെങ്കിൽ ഒരു ദിവസവും ജീവിപ്പിക്കുന്ന കർത്താവിൻ്റെ വചനവും ദൈവ ദൈവത്തിൻ്റെ ശക്തിയുടെ വിശ്വാസവും ദൈവവചനത്തെ വിശ്വാസവും പ്രാർത്ഥന സഹകരണമൊക്കെ വലിയ അത്ഭുതകരമായിട്ട് കർത്താവ് തീർക്കുന്നുണ്ട് അതുകൊണ്ട് ഇന്ന് വൈകി വേളയിലും പരിശുദ്ധാത്മാവിൻ്റെ വലിയ അത്യന്ത ശക്തി നമ്മുടെ മേൽ അത്ഭുതകരമായിട്ട് കർത്താവ് ഭരണവയ്ക്കും അതുകൊണ്ട് മറ്റ് ശ്രദ്ധകളെ മാറ്റിയിട്ട് അല്പസമയം ജീവിപ്പിക്കുന്ന ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തമായ അരുളപ്പാടിലേക്ക് ഇന്ന് വൈക്കുലിക്കൽ പന്തക്കം അൽപ്പിക്കുന്നു ഇത് ഒരു അധികാരത്തിൻ്റെ ദൈവവചനമാണ് നാം ദിവസങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മോടുള്ള ദൈവത്തിൻ്റെ പദ്ധതികൾ വലുതാകും തോറും സാത്താൻ്റെ എതിർപ്പുകളും അതിഗാംഭീര്യത്തോടെ പൊങ്ങിവരുന്നു കൊണ്ടിരിക്കുന്ന കാലഘട്ടം ആയതുകൊണ്ട് ഞാൻ ഈ വചനത്തെ വളരെ ഗൗരവത്തോടെയാണ് കണ്ടുകൊണ്ട് ശുശ്രൂഷിക്കുന്നത് കാര്യം സാത്താൻ്റെ അധീനയിരിക്കുന്ന ജനത്തെ കർത്താവ് ഗ്രഹിക്കുക കർത്ത കൊണ്ടുപോകണുവാൻ തക്കവണ്ണം കർത്താവ് ഞങ്ങളെപ്പോൾ ദൈവ അഭിഷിക്തന്മാരെ കർത്താവ് ഉപയോഗിക്കുന്നുണ്ട് അതുകൊണ്ട് സാത്താൻ്റെ കൈയിന്നും ജനത്തെ വിടിവിപ്പാൻ തക്കവണ്ണമുള്ള അഭിഷേകവും അധികാരവും പിതാവിൽ കൂടെ പുത്രനിൽ കൂടെ ഞങ്ങൾക്ക് ദൈവ കൈമാറ്റം ചെയ്തു തന്നുകൊണ്ട് ആ ദൈവശക്തിയുടെ ഓരോ ശക്തിയും അറിയിപ്പാൻ തക്കവണ്ണം ഞങ്ങൾ ബാധ്യസ്ഥനാണ് അതുകൊണ്ട് ജനത്തിനൊരു ബോധവൽക്കരണവും ആ കർത്താവങ്ങളിലേക്ക് ജനത്തെ അടുപ്പിക്കുവാൻ തക്കവണ്ണവും ഈ ദൈവത്തിൻ്റെ ആലോചന നിശ്ചയമായിട്ടും നിങ്ങൾക്ക് ഭയങ്കര വിടുതലായിട്ട് പണമിപ്പാൻ കാരണമായിത്തീരും അതുകൊണ്ട് കഴിഞ്ഞ കുറേ എപ്പിസോഡിലായിട്ട് നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ദൈവത്തിൻ്റെ ഉള്ളപ്പാടുകൾ കർത്താവിൻ്റെ അധികാരത്തെക്കുറിച്ചാണ് നാം ചിന്തിക്കുന്നത് ഭയങ്കര അധികാരമാണ് കർത്താവ് ഉള്ളത് കഴിഞ്ഞ ആഴ്ചകൾ നാം ചിന്തിച്ച അധികാരം കർത്താവിൻ്റെ സൃഷ്ടിപ്പിന്മേലുള്ള തൻ്റെ അധികാരം ഉണ്ടാക്കുവാനുള്ള അധികാരവും സൃഷ്ടിക്കേണ്ട അധികാരവും ഉള്ള അധികാരവും അപ്പോൾ തന്നെ അവനെ പരിപാലിക്കേണ്ട അധികാരവും കർത്താവ് എന്നെ ഉണ്ട കാര്യം നമ്മൾ ചിന്തിപ്പാൻ കർത്താവ് ഇടയാക്കി അതുകൊണ്ട് മൊത്തം വിശേഷം ഇരുപത്തെട്ടാം അദ്ദേഹത്തിൻ്റെ പതിനെട്ടാമത്തെ വാക്യത്തിനകത്ത് എങ്ങനെയാണ് കർത്താവ് കുറിച്ചിട്ട് ബാക്കി പ്രകാരമാകുന്നു സ്വർഗത്തിനും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകിയിരിക്കുന്നു സ്വർഗത്തിലിരിക്കുന്ന യഹോവയ ദൈവം ഭൂമിയിൽ തൻ്റെ ഏകമഹനായ ക്രിസ്തുവിനെ ഭൂമിയിലേക്ക് അയച്ച് ആ ഭൂമിയിലേക്ക് വന്ന യേശു പറഞ്ഞ വാക്കാണ് സ്വർഗത്തിലെ പിതാവാം ദൈവത്തിന് അധികാരം നിങ്ങളിക്കിട്ടുണ്ട് നാം ചിന്തിക്കുന്നത് സ്വർഗത്തിൽ ആയിരിക്കുന്ന ആയ ഹോമയാ ദൈവത്തിൻ്റെ അധികാരം എന്നാം ദൈവത്തിനുള്ളപ്പാടാണ് ദിവസങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് അതിന് ഒന്നാമത്തെ അധികാരം ചിന്തിച്ച വാക്കാണ് ഉണ്ടാക്കേണ്ട അധികാരം അല്ലെങ്കിൽ സൃഷ്ടിക്കേണ്ട അധികാരം യഹോബ ദൈവത്തിൽ നിക്ഷിപ്തമായിരുന്ന ഘടകമാണ് അതുകൊണ്ട് ആ ദൂതിൻ്റെ വെളിച്ചത്തിൽ ഭയങ്കര വിടുതലുകളെ കർത്താവും തക്കമാണ് കാരണമായി ഇന്ന് ഈ വൈകിവേളയിൽ ആ കർത്താവിൻ്റെ എന്തെല്ലാമാണ് എൻ്റെ കർത്താവ് ഉണ്ടാക്കി എന്ന ആശയത്തിലേക്കാണ് നാം അധികം കാരണം യഹോബ ദൈവത്തിൻ്റെ അധികാരം നാം കഴിയുമ്പോൾ ചിന്തിച്ച വാക്ക്പ്രകാരമാക്കുന്നു യഹോബ ദൈവത്തിൻ്റെ അധികാരം അല്ലെങ്കിൽ പിതാവാം ദൈവത്തിൻ്റെ അധികാരവും പുത്രനാം യേശുവിൻ്റെ അധികാരവും പരിശുദ്ധാത്മാവാം ദൈവത്തിൻ്റെ അധികാരവും തൻ്റെ ശിക്ഷ്യന്മാരുടെ അധികാരവും തൻ്റെ സഭയുടെ അധികാരവും അപ്പോൾ തന്നെ യേശു ക്രിസ്തുവിൻ്റെ രക്തത്താല് വീണ്ടെടുക്കപ്പെട്ട സകല മാനവരാശിയുടെയും അധികാരത്തെക്കുറിച്ചാണ് നാം ഈ ഇത് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഇന്ന് ചിന്തിച്ചത് ആ ക്രിസ്തു യഹോവയ ദൈവം എന്തെല്ലാമാണ് ഉണ്ടാക്കിയത് എന്ന ചിന്തയാണ് ചിന്തിപ്പാൻ കാരണമായത് എന്നാൽ ഞാൻ ആ ചോദ്യം നിങ്ങൾ ചോദിക്കുമ്പോൾ തന്നെ ആദ്യം അടുത്ത ചോദ്യം ഒറവാക്കാണ് എന്തെല്ലാമാണ് സൃഷ്ടിക്കാതിരുന്ന കാര്യമാണ് ചിന്തിക്കേണ്ട മേഖല എങ്കിൽ ഉൽപ്പത്തി വർഷം ഒന്നാം അദ്ദേഹത്തിൻ്റെ ദൂതിൻ്റെ അടിസ്ഥാനത്തിൽ നാം തുടർമാനമായി ചിന്തിച്ചു വരുമ്പോൾ ആ വരുന്ന ഏറ്റവും വലിയ ദൂതും ആശയം ഇപ്രകാരമാകുന്നു ആമയെ അവൻ സകലവും സൃഷ്ടിച്ചു മനുഷ്യന് വേണ്ടുന്ന എന്തെല്ലാമാണ് സൃഷ്ടിച്ചത് പക്ഷെ മനുഷ്യനെ ഹോബിക്ക് വേണം എന്നുള്ളതുകൊണ്ട് കൊണ്ട് മനുഷ്യന് വേണ്ടതെല്ലാം ഈ സൃഷ്ടിപ്പാൻ സൃഷ്ടിപ്പാതാക്കും കാരണമായി അവർ എന്തെല്ലാമാണോ സൃഷ്ടിച്ചുവോ അതെല്ലാം അവൻ്റെ ജീവനും ഭക്തിക്കും വേണ്ടുന്ന കാര്യമാണ് കർത്താക്കൊടുപ്പാൻ കാരണമായത് സ്വർഗീയ പ്രിയ ദൈവമക്കളെ ഇന്ന് ഞാൻ ഈ ദൂത് ഈ വഹ്യവേളയിൽ ആ വചനത്തോട് തന്നെ നിങ്ങൾക്ക് കൈമാറ്റം ചെയ്യുമ്പോൾ സ്വർഗം നിങ്ങളെ സ്തോത്രം പറയിപ്പിക്കുവാൻ തക്കവണ്ണം ഈ ദൂത് നിങ്ങളെ പ്രേരിപ്പിക്കുന്നു എനിക്കറിയാം നന്ദി പറയുവാൻ തക്കവണ്ണം നിങ്ങളെ പ്രേരിപ്പിക്കുന്നുവെന്ന് എനിക്ക് നന്നായി ബോധ്യമുണ്ട് അപ്പോൾ തന്നെ കർത്താവിനോട് ഒന്നുകൂടി അടുക്കുവാൻ തക്കവണ്ണം ഈ തൂത് നിങ്ങൾക്കൊരു പ്രോത്സാഹനമായി തരുമെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട് നിങ്ങൾ പല ചോദ്യങ്ങൾക്കും കർത്താവ് ഈ വൈകിവേളയിൽ നിങ്ങൾക്കൊരു പരിഹാരം മറുപടി എനിക്ക് ബോധ്യമാക്കുന്നുണ്ട് യേശുവിൻ്റെ നാമത്തിൽ കർത്താവ് ഏൽപ്പിക്കപ്പെട്ട അധികാരത്തിന് കീഴിൽ നിന്നുകൊണ്ട് ഞാൻ നിങ്ങളോട് ആത്മാവിൽ പറയുന്ന വാക്കാകുന്നു പിതാപം ദൈവം എന്തെല്ലാമാണ് സൃഷ്ടിക്കുവാൻ കാരണമായത് എന്ന വാക്ക് നമുക്ക് ചിന്തിക്കാം ഈ വിശുദ്ധ ബൈബിണകത്ത് ചിന്തിക്കുന്ന ഒരു വലിയൊരു ആർത്ഥപ്രകാരമാകുന്നു ആകാശവും ഭൂമിയും സൃഷ്ടിച്ചത് മുതൽ മനുഷ്യനെ ഉണ്ടാക്കിയതുവരെ ഉള്ള സകല കാര്യങ്ങളും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് വിസിബിളായും ഇൻവിസിബിളായും ഞാൻ കഴിഞ്ഞ ആ എപ്പിസോഡിൽ പറഞ്ഞു എന്ന് എനിക്ക് തോന്നുന്നുണ്ട് സൃഷ്ടിതാവ് സൃഷ്ടി എന്നാൽ സൃഷ്ടിതാവിനെ പലർക്കും കണ്ണുകൊണ്ട് കാണുവാൻ കഴിയുന്നില്ല ചെവി കൊണ്ട് കേൾപ്പാനോ പ്രസംഗരായ നാവ് കൊണ്ട് കേൾപ്പാനോ കഴിയുമായിരിക്കാം ചില അനുഭവത്തിൽ കൂടെയോ കാണാൻ പറ്റുമായിരിക്കാം അനു മനസ്സിലാക്കാൻ പറ്റുമായിരിക്കാം പക്ഷേ സൃഷ്ടിതാവാം യഹോവയെ അല്ലെ ഉണ്ടാക്കിയ ഹോവയെ ആരും കണ്ടിട്ടില്ല പക്ഷെ കണ്ടത് മൊത്തം സൃഷ്ടിയെ മുഴുവനും കണ്ടു ശ്രദ്ധിക്കണം ആകാശത്തെ കണ്ടു ഭൂമിയെ കണ്ടു ആമേ സൂര്യനെ കണ്ടു ചന്ദ്രനെ കണ്ടു നക്ഷത്രങ്ങളെ കണ്ടു വൃക്ഷങ്ങളെ കണ്ടു സസ്യങ്ങളെ കണ്ടു പക്ഷി മൃഗാദികളെ കണ്ടു മത്സ്യങ്ങളെ കണ്ടു കടനെ കണ്ടു എന്തിനു പറയുന്നു നമ്മെ നാം കാണുവാക്കാറുമായി അർത്ഥം പുറകൾ പ്രവർത്തിച്ച സർവശക്തനായ യഹോബയം ദൈവമാണ് എന്നുള്ള കാര്യം നമുക്കറിയാമെങ്കിലും അവനൊരിക്കൽ നമുക്ക് കണ്ടിട്ടില്ല ആ യഹോബ നാം കാണാത്തിരിക്കുന്ന കാലം അത്രയും ആ യഹോബയെ കാണാതെ വണ്ണം ആ സൃഷ്ടിതാപ യഹോബെ ഉണ്ടാക്കപ്പെട്ട ഉണ്ടാക്കിയ യഹോബയെ നാം കണ്ടില്ല എങ്കിലും പക്ഷേ സൃഷ്ടിതാവിനെ കാണാത്ത സ്ഥാനത്ത് സൃഷ്ടിയെ കാണുവാൻ കാരണമായി യഹോവ എന്തെല്ലാമാണ് സൃഷ്ടിച്ചത് അതെല്ലാം അവന് സൃഷ്ടിപ്പാണ് എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ വിളിച്ചുകൊണ്ടുമ്പോൾ എന്നെ നിർമ്മിച്ചതും എന്നെ ഉണ്ടാക്കിയതും യഹോവയാണ് ഈ ദൂതൊക്കെ നിങ്ങളെ നിർമ്മിച്ചതും ഉണ്ടാക്കിയതും യഹോവയാണ് അത് നിങ്ങളുടെ വീട്ടിനു ചുറ്റും നിങ്ങളുടെ ആകാശത്തിൻ്റെ മേൽ നിങ്ങളുടെ നിങ്ങളുടെ തലയിൽ നിൽക്കുന്ന ആകാശത്തിൽ നിങ്ങൾ തലയിൽ നിൽക്കുന്ന ചന്ദ്രൻ്റെ നക്ഷത്രങ്ങളെ ആ സമസ്ത മേഖല ഉണ്ടാക്കിയത് യഹോബയാണെങ്കിൽ അവൻ ഉണ്ടാക്കപ്പെട്ട സകലതവും അവൻ്റെ യാഥാർത്ഥ്യമാണ് അവനുണ്ടാക്കിയതാണ് എങ്കിൽ മനുഷ്യൻ കണ്ടുപിടിച്ച ആയ മേഖല ആയിരക്കണക്കിന് വിഷയമുണ്ട് പക്ഷെ മനുഷ്യർ കണ്ടുപിടിപ്പാൻ തക്കവണ്ണം വ്യഗ്രത കാണിക്കുന്ന ഒത്തിരി മേഖലയുണ്ട് ഭജന പ്രവാണ്ട് ഗുപ് ഗുപ്ത നിധികള് മറവിടങ്ങളെ ഗുപ്ത നിധികളെ പോലും മനുഷ്യർ കണ്ടുപിടിക്കാതിരിക്കുന്നതായ അനവധി നന്മകൾ ഇന്നും ഭൂമിക്കകത്തും ആകാശമണ്ഡലത്തിലും കർത്താവ് പതുക്കി പാത്തു വെച്ചിട്ടുണ്ട് എന്തുകൊണ്ട് കാണിപ്പിക്കാത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ദൈവത്തിൽ ആശ്രയിക്കുന്നതോടൊപ്പം അവൻ ദൈവത്തിൽ ആശ്രയിച്ച് ആശ്രയിച്ച് വരുന്നതോടൊപ്പം തന്നെ അവന്റെ കണ്ണിന് യഹോബ ഉണ്ടാക്കപ്പെട്ട സഹതം കാണിച്ചു കൊടുത്ത് അത് മനുഷ്യർക്ക് ഉപയോഗമാക്കുവാൻ കാരണമായിട്ടും സയൻറ്റിസ്റ്റ് പഠിച്ചു കഴിഞ്ഞാൽ ആമെ സയൻസ് പഠിപ്പിച്ചു കഴിയുമ്പോൾ മനസ്സിലാക്കുക പക്ഷെ മനുഷ്യരെ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ് പുതിയ ഗ്രഹങ്ങൾ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ് പുതിയമായ ഗ്രഹങ്ങൾ കണ്ടുപിടിച്ചിട്ട് അവിടെ പോകുമ്പോൾ തക്കാൻ വ്യക്തത കാണിക്കുകയാണ് പക്ഷെ പലതിനും മനുഷ്യരെ കണ്ടുപിടിച്ചു പലതും ഊഹാപോകമായിട്ട് ചിന്തിക്കുന്ന മേഖലയുണ്ട് ഭാവനയെ കാണുന്ന മേഖല പലതുമുണ്ട് പലതും ആമ ചരിത്രകാരൻ്റെയോ കലാകാരൻ്റെയോ ശാസ്ത്രജ്ഞന്മാരുടെ ആമയ ചിന്തയിൽ കിടക്കുന്ന മണ്ഡലമുണ്ട് പക്ഷേ ഇവയെല്ലാം ഉണ്ടാക്കിയത് യഹോവിയ ദൈവമാണ് ഇതെല്ലാം സൃഷ്ടിച്ചത് യഹോബയാ ദൈവമാണ് എന്ന് നമുക്ക് പഠിപ്പിക്കുമ്പോൾ അവൻ എല്ലാം ഉണ്ടാക്കി എന്ന് നമുക്കൊറ്റ വാക്കുകൊണ്ട് പറയാമെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ എല്ലാം ഉണ്ടാക്കിയത് എൻ്റെ മുഖം കണ്ടിട്ടല്ലേ എൻ്റെ കർത്ത ഉണ്ടാക്കിയത് എസ് എങ്കിൽ നിങ്ങളുടെ മുഖം കണ്ടിട്ടല്ലേ ഹോബ എല്ലാം ഉണ്ടാക്കിയത് നിങ്ങളുടെ കുടുംബത്തെ കണ്ടിട്ടല്ലേ എല്ലാം ഉണ്ടാക്കിയത് നിങ്ങളുടെ തലമുറയെ കണ്ടിട്ടല്ലേ എല്ലാം ഉണ്ടാക്കിയത് നിങ്ങളുടേതായ ജീവിതങ്ങളെ കണ്ടിട്ടല്ലേ ഹോമ ഉണ്ടാക്കിയത് യെസ് എങ്കിൽ യഹോബ ഉണ്ടാക്കിയത് എല്ലാം നമ്മെ കണ്ടുകൊണ്ടാണ് ഉണ്ടാക്കിയെങ്കിൽ നമ്മെ കണ്ടുകൊണ്ട് യഹോബ എല്ലാം ഉണ്ടാക്കിയെങ്കിൽ നാം സ്തോത്രത്തോടെ അനുഭവിപ്പാൻ തക്കവണ്ണമാണ് നന്ദിയോടെ അത് അനുഭവിപ്പാൻ തക്കവണ്ണമാണ് കർത്താവ് സഹലവും നമുക്കിവിടെ ഉണ്ടാക്കിയെങ്കിൽ നന്ദിയോടെ പറയാമോ സുപ്രീം അതോറിറ്റി എന്ന് ഞാൻ നേരത്തെ ശുസൂക്ഷിച്ച തൂത് പ്രകാരം അധികാരിയുടെ അധികാരിയായ സർവശക്തി ൻ എന്ന് ആ വിശുദ്ധ ബൈബിളിൽ കൂടി നാം ചിന്തിക്കുന്നായ ആ സർവശക്തനായ യഹോവ എന്തെല്ലാം സൃഷ്ടിച്ചു എന്ന് പറഞ്ഞ അർത്ഥത്തിൽ എല്ലാം സൃഷ്ടിക്കുവാൻ കാരണമായി തീർന്നു എങ്കിൽ അവൻ സൃഷ്ടിക്കൽ അധികമായിട്ട് നിൽക്കുമ്പോൾ അവൻ ഉണ്ടാക്കിയത് മുഴുവനും എനിക്ക് വേണ്ടിയാണെങ്കിൽ ശ്രദ്ധിക്കണം അവൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞ വാക്ക് സ്ത്രീയുടെ തല പുരുഷൻ പുരുഷൻ്റെ തല ക്രിസ്തു ക്രിസ്തുവിൻ്റെ തല പിതാവ ദൈവം എങ്കിൽ പിതാവ ദൈവത്തിന് മേളിൽ മറ്റൊരു തലയില്ല എങ്കിൽ അവൻ ഉണ്ടാക്കിയതെല്ലാം ജ്ഞാനത്തോടെയും ആമ വൈഭവത്തോടെയും ഭയങ്കര ക്രമീകൃതമായും സിസ്റ്റമാറ്റിക്കായിട്ടുമാണ് സ്വർഗം ഉണ്ടാക്കിയെങ്കിൽ അവൻ സകലം ഉണ്ടാക്കിയിട്ട് നല്ലത് എന്ന് കാണുവാൻ കാരണമായി ശ്രദ്ധിച്ചത് മക്കൾ മനസ്സിലാക്കണം എന്നെ ഉണ്ടാക്കിയിട്ടും നമ്മെ ഉണ്ടാക്കിയിട്ടും സക്മസ്ഥ മേഖല ഉണ്ടാക്കിയിട്ടും അവൻ്റെ മേലിൽ വേറൊരുത്തം പറഞ്ഞില്ല കൊള്ളാം യഹോവ ദൈവമേ എന്ന് അത് പറയാതെ അവൻ തന്നെ പറഞ്ഞു ഇതെല്ലാം നല്ലത് കാണുവാൻ കാരണമായി എങ്കിൽ മനുഷ്യൻ്റെ ഭാവനയെക്കാട്ടിലും എത്രയോ ഏറ്റവും നല്ല ഭാവന സർവശക്തൻ്റെ ഭാവനയാണ് ഞാൻ ഇന്നത്തെ വൈവേളിയിൽ ഞാൻ ചില കഥാപാത്രത്തും കൂടെ അവരത്തോട് ബന്ധത്തിൽ ഞാൻ ഉറച്ചുവെന്ന് പറയട്ടെ വിശുദ്ധ ബൈബിളിനകത്ത് ഞാനിയുടെ ഞാനി എന്ന് നാം വിവേചി വിവക്ഷിക്കുന്ന ഹായ അല്ലെങ്കിൽ ഇസ്രായൻ്റെ മൂന്നാമത്തെ രാജാവായിട്ട് അല്ലെങ്കിൽ ഇസ്രായ രണ്ടാമത്തെ രാജാവായ ദാവിദിൻ്റെ മകനായി സ്വർഗം തിരഞ്ഞെടുക്കപ്പെട്ട ശലോമൻ എന്ന് പറഞ്ഞ രാജാവനെ കാണുന്നുണ്ട് രാജാവായിട്ട് ഞാൻ ശലോമനെ സ്വർഗം തിരഞ്ഞെടുക്കുമ്പോൾ യഹോബൻ ഒരു വരം ചോ വര പറയാണ് എൻ്റെ കുഞ്ഞെ നീ ഒരു വരം ചോദിക്കേ ആ വരം വരഞ്ഞ് തരാമെന്ന് യഹോബൻ ദൈവം അതെ അമ്മ ശലോമനെ ചോദിച്ചപ്പോൾ അവൻ മറ്റ് 존놈! സൈന്യ ബാഹുലത്തിൽ ചോദിച്ചില്ല ആൾ ബലത്തിൽ ചോദിച്ചിട്ടില്ല വലിയ കൊട്ടാരം ചോദിച്ചിട്ടില്ല അല്ല വലിയ ആമേശം അവർ പാർക്കുവാൻ തക്കവണ്ണം ആ ഉള്ളതായ ഒന്നും ചോദിച്ചിട്ടില്ല ആ ഒന്നും ചോദിക്കാതെ ഒറ്റ കാര്യമാണ് ചോദിച്ച കർത്താവെ ഈ വലിയ സമൂഹത്തെ ഭരിക്കുവാൻ തക്കവണ്ണമുള്ള ഒരു ജ്ഞാനമുള്ള ഒരു ഹൃദയം എനിക്ക് നൽകണമേ അതിനുവേണ്ടി പരിജ്ഞ നൽകണമേ എന്ന് വാക്ക് ചോദിച്ചപ്പോൾ ആ ചോദ്യം സർവജ്ഞാനിയായ യഹോബയ്ക്ക് ഭയങ്കര ഇഷ്ടമായി തുറന്നു കാര്യം ബാക്കി മുഴുവൻ ആൾക്കാരും ചോദിച്ചല്ല കർത്താവ് ഈ രാജ്യത്തെ കൊണ്ടുപോകുവാൻ ശത്രുനോട് പടവിട്ടുവാൻ ശത്രുരാജ്യത്തോടെ എതിർക്കുവാൻ തക്കവണ്ണം ഒരു സൈന്യത്തിന്റെ ബാഹുലി നൽകണമേ കുതിരപ്പട നൽകണമേ പട നൽകണമേ വ്യാമസേന നൽകണമേ എന്നൊക്കെ ചോദിക്കുമായിരുന്നു പക്ഷേ അവരെല്ലാം അങ്ങനെ ചോദിച്ചപ്പോൾ ശലോഹം മാത്രം ചോദിച്ച ചോദ്യമുള്ളൂ ഈ വലിയ സമൂഹത്തോ ഞാൻ സമൂഹത്തോന്നക്കവണം ഒരു ജ്ഞാനമുള്ള ഒരു വിവേകമുള്ള ഒരു ഹൃദയം നൽകണമേ എന്ന് ചോദിച്ച മാത്രയിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ചോദിച്ച യഹോബയ്ക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു യഹോബയ്ക്ക് ഇഷ്ടപ്പെട്ടപ്പോൾ യഹോബന വാക്ക് പറഞ്ഞു ശലോമനെ നിനക്ക് മുമ്പായിട്ടും ഇന്നേ വരെ ഒരു ഉണ്ടായിട്ടില്ല എങ്കിൽ നിനക്ക് ശേഷവും ഒരു ഞാൻ ഉണ്ടാകാൻ പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഒരു ശക്തമായൊരു വരത്തെ സ്വർഗം കൈമാറ്റം ചെയ്തു ആ വരമാണ് ഞാനുകൾ ഞാനി എന്നോ വിവക്ഷിക്കത്തക്ക നിലയിൽ അവൻ്റെ ജ്ഞാനത്തെ ഉയർത്തുവാൻ കാരണമായത് എങ്കിൽ അവൻ്റെ ജ്ഞാനത്തിൻ്റെ വൈഭവത്തിൽ ശക്തി കൂടിയപ്പോൾ ആമെ ശേബ രാജ്യം മുതൽ അയൽ രാ ജാതീയ രാജ്യങ്ങളും രാജാക്കന്മാരുടെ രാജ്ഞികൾ വരെ ആമ തൻ്റെ ആ പുഷ്ടിയും തൻ്റെ സാമർത്ഥ്യവും തൻ്റെ ജ്ഞാനവും പരിജ്ഞാനവും വിവേകവും കൊട്ടാരങ്ങളും അവിടുത്തെതായ പ്രജകളുടെ ഇരിപ്പും അവിടുത്തെ കാമ അവിടുത്തെ ദാസദാസം ഇരിപ്പും കണ്ടുകൊണ്ട് അത് കേട്ടിട്ട് അത് കാണുവാൻ തക്കണ കൊതിച്ചത് സമ്മാനങ്ങളുമായിട്ട് രാജ്യങ്ങൾ നാനാ ഭാഗത്തു നിന്നും ആമയ ശലോമനെ കൊട്ടാരത്തിലേക്ക് ജനം വന്നതായിട്ട് വിശുദ്ധ വചനം പഠിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ ഇത്ര ജ്ഞാനം പൊങ്ങി വന്നപ്പോൾ ഇത്രയും അംഗീകാരങ്ങൾ ഭൂമിയിലെ മനുഷ്യരിൽ നിന്നും ആമയ ശലോമ ലഭിച്ചപ്പോൾ സമ്മാനം ലഭിച്ചപ്പോൾ ശ്രദ്ധിച്ചു മനസ്സോ ഈ ജ്ഞാനം கொடுத்தது சர்வசக்தன സർവശക്തനായ യഹോവയുടെ ജ്ഞാനത്തിൻ്റെ ഒരു ചെറിയൊരംശമല്ലേ ശലോമൻ്റെ പക്കലി കൊടുത്തത് ഒരു ചെറിയൊരു അംശം ചെറിയ മനുഷ്യനായ ശലോമൻ്റെ പക്കലേ കൊടുത്തപ്പോൾ ഇത്രയും പ്രശസ്തിയും കീർത്തിയും ഇത്രയും വൈഭവത്തിൻ്റെ മാണ് ഉയർച്ചയും തനിക്കുണ്ടായെങ്കിൽ അവനെ ഒന്ന് വർണ്ണിച്ച് നോക്കും ആരെ യഹോവയൻ ദൈവത്തെ ഒന്ന് വർണ്ണിച്ച് നോക്കും യഹോവയ ദൈവത്തെ ഒന്ന് വർണ്ണിച്ച് നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ കർത്താവ് സൃഷ്ടിച്ചതെല്ലാം നല്ലതെന്ന് കണ്ടുമെന്ന് പറഞ്ഞ വാക്കിന് എന്തുമാത്രം പ്രശസ്തിയാണുള്ളത് എൻ്റെ പ്രിയപ്പെട്ടവരെ ആമയെ ദൈവം നമ്മെ ഉണ്ടാക്കിയതും ആമയെ തന്നതും എല്ലാം അവന് വേണ്ടിയാണെങ്കിൽ ശ്രദ്ധിച്ച് മനസ്സിലാക്കൂ ദൈവം ഉണ്ടാക്കപ്പെട്ട സകലതും അവന് വേണ്ടിയാണ് എങ്കിൽ എൻ്റെ തമ്പുര ഉണ്ടാക്കിയ നന്മയെല്ലാം അവന് വേണ്ടിയുള്ള നന്മയാണെങ്കിൽ അതിൻ്റെ ശക്തിയും അതിന്റെ സാമർഥ്യവും അതിന്റെ സൗന്ദര്യവും അതിൻ്റെ പുഷ്ടിയും എന്തുമാത്രം മാഹാത്മ്യമെന്ന് ഒന്ന് ഊഹിക്കാമുള്ള കേസല്ലേ എങ്കിൽ യേശുവിൻ്റെ നാമത്തൊന്നു പറഞ്ഞാട്ടെ എൻ്റെ കർത്താവ് നിൻ്റെ പത്തരുടെ വലിപ്പം ഞാൻ ഒന്ന് ശ്രദ്ധിക്കുമ്പോൾ നിൻ്റെ പത്ത് ആഴം ഒന്ന് ശ്രദ്ധിക്കുമ്പോൾ അത് എനിക്ക് നിർണയിപ്പാൻ കഴിയാത്ത അത് ഭയങ്കര മേഖലയാണ് കാണുന്നത് ശലോമനെ നിനക്ക് ജ്ഞാനം തന്ന യഹോവയെ ഒന്ന് ചോദിക്കാമോ എങ്കിൽ ഞാൻ ശലോം പറയും എൻ്റെ കർത്താവിന് വിവേചിക്കാനോ എൻ്റെ കർത്താവിന് ജ്ഞാനത്തെ ഒന്ന് പ്രകീർത്തിക്കുവാനല്ലാതെ അതൊന്നും എനിക്കതിൻ്റെ ക്രിയാത്മേറെ ഒന്ന് ചിന്തിക്കും കഴിയത്തില്ല കാര്യം ആ മേ യഹോ യഹോവയാണ് അവൻ സുപ്രീം അതോറിറ്റിയാണ് പക്ഷെ അവൻ ഉണ്ടാക്കിയത് എല്ലാം എനിക്ക് വേണ്ടിയാണ് എങ്കിൽ അവൻ ഉണ്ടാക്കാത്തത് ഒന്നും ഇല്ല എന്ന് നമുക്ക് വിശ്വസവചനത്തെ പഠിപ്പിക്കാൻ കാണുന്നു നൂറ്റി മുപ്പത്തി ആറ് അഞ്ചാം വാക്യത്തിനകത്ത് ഇങ്ങനെയാണ് കർത്താവചനം കുറിച്ചൊരു വാക്യം ആ വിശ്വത്രം ജ്ഞാനത്തോടെ ആകാശങ്ങളെ ഉണ്ടാക്കിയവൻ നോക്കൂ അവൻ എല്ലാം ഉണ്ടാക്കി അപ്പോൾ ആണ് അവൻ ആകാശം ഉണ്ടാക്കിയത് പിതാപം ദൈവത്തിന് ഉണ്ടാക്കുവാൻ അധികം ണ്ടെങ്കിൽ ആ ഉണ്ടാക്കിയത് എല്ലാം അവന് വേണ്ടിയാണ് ഉണ്ടാക്കിയത് ശ്രദ്ധിക്കൂ എൻ്റെ തമ്പുരാൻ ഈ പ്രപഞ്ചത്തിലെ സമസ്ത കാര്യം ഉണ്ടാക്കിയതും എൻ്റെ ദൈവത്തിന് വേണ്ടി ഉണ്ടാക്കിയതാണ് യെസ് മനുഷ്യന് കൊടുത്തുവെങ്കിലും മനുഷ്യന് പാർക്കുവാൻ കൊടുത്തുവാൻ നമ്മൾ ഒഴിവാക്കുക മനുഷ്യന് പാർക്കുവാൻ കൊടുത്തുവെങ്കിലും മനുഷ്യന് വേണ്ടി എല്ലാം ഉണ്ടാക്കിയെങ്കിലും മനുഷ്യനെ ഉണ്ടാക്കിയതും അവന് ഈ പ്രപഞ്ചത്തിന് സഹൃദ ഉണ്ടാക്കിയതും മനുഷ്യനെ ഉണ്ടാക്കിയത് മൊത്തം യഹോബയ്ക്ക് വേണ്ടിയുള്ളതാണ് എങ്കിൽ യഹോബയ്ക്ക് വേണ്ടി ഉണ്ടാക്കുന്നതിൻ്റെ ഗാംഭീര്യം നോക്കൂ ഒരു വ്യക്തി തനിക്ക് വേണ്ടി ഒരു വീട് പണിതാൽ വിൽക്കുവാനൊരു വീട് പണിതാൽ ആ വിൽക്കുന്ന വീടിനും തനിക്ക് പാർക്കുവാൻ തക്കവണ്ണം പണിയുന്ന വീടും തമ്മിൽ എപ്പോഴും രണ്ട് രണ്ടായിരിക്കും അതിൻ്റെ കൺസ്ട്രക്ഷൻ വ്യത്യാസം ഉണ്ടാക്കും അതിൻ്റെ പ്രത്യേകിച്ച് അതിനകത്ത് ആഡ് ചെയ്യേണ്ട മെറ്റീരിയൽസ് വ്യത്യാസം ഉണ്ടാക്കും ആ അതിൻ്റെ സ്ട്രക്ചറിനും സമസ്ത കാര്യത്തിനും അവിടെ എന്തെല്ലാം അഡീഷണൽ ആയിട്ട് ഫിറ്റ് ചെയ്യേണ്ട സാധനങ്ങളുണ്ടോ അത് കച്ചവടം ചെയ്യുന്ന വീടിൻ്റെയും പാർക്കു വന്തക്കണം ഉണ്ടാക്കുന്ന വീടിന് തമ്മിൽ വ്യത്യാസം എൻ്റെ ഡിഫറൻസ് ആയിരിക്കും എൻ്റെ പ്രിയപ്പെട്ടവരെ തമ്പുരാൻ ഉണ്ടാക്കിയത് അവന് പാർക്കു പങ്കൃതിയാണ് ആമയെ ഭൂമിയെ ഉണ്ടാക്കിയത് അവന് പാർക്കു പങ്കൃതിയാണ് മനുഷ്യനുണ്ടാക്കിയത് അവന് പാർക്കു സമസ്തക്കാരെ ഉണ്ടാക്കിയത് അവന് വേണ്ടിയാണെങ്കിൽ ആമ അവന് വേണ്ടി ഉണ്ടാക്കിയതെല്ലാം ആമ വിൽക്കുവാൻ ഉണ്ടാക്കിയതല്ല സാത്താൻ കൈമാറ്റം ചെയ്യാൻ ഉണ്ടാക്കിയതല്ല അയൽ രാജ്യത്ത് കൊടുക്കുവാങ് കൃതിയെല്ലാം അവന് പാർക്കു എങ്കിൽ ആമയെ നാം വായിച്ച വചനത്തിൻ്റെ ഒരു പ്രകാരമാക്കുന്നു ആമ ദൈവത്തിൻ്റെ ധനം അവൻ്റെ ജ്ഞാനം അതിൻ്റെ അറിവ് എന്തുമാത്രം ആഘരമ്യമാണ് റോമർ പതിനാമത്തെ മുപ്പത്തഞ്ചാമത്തെ വാക്യത്തെ പഠിപ്പിക്കുന്ന പ്രകാരം ആമ യേശു എന്നാമത്തെ പറയാമോ അതിൻ്റെ ഗാംഭീര്യം എന്തുമാത്രമാണ് മാത്രമാണ് അതിൻ്റെ മനോഹരത്തെന്തു മാത്രമാണ് അതിൻ്റെ ഗാഡൻസ് എന്ത് മാത്രമുള്ളതാണ് അതിൻ്റെ സൗന്ദര്യം എന്തു മാത്രമുള്ളതാണ് എങ്കിൽ ഉണ്ടാക്കിയത് എല്ലാം അതിമനോഹരമായി അവനുകൊണ്ട് ഉണ്ടാക്കിയതാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ ഒന്ന് യഹോവയ്ക്ക് വേണ്ടി ഒന്ന് ജീവിപ്പാത്തക്കവണ്ണം ഒന്ന് വിട്ടുകൊടുത്താൽ പോലെ നാം അനുഭവിക്കുന്ന സഹേര പ്രശ്നത്തിനും ശാശ്വത പരിഹാരത്തക്കത്ത സ്ഥലത്തക്കവണ് എൻ്റെ കർത്താവിനെ കഴിയുമ്പോൾ യേശുനെന്ന് പറഞ്ഞാട്ടെ ഇന്ന് യഹോബ എന്നെ ഉണ്ടാക്കിയത് അവന് വേണ്ടിയാണ് ഉണ്ടാക്കിയത് പറയാമോ എന്നെ ഉണ്ടാക്കിയത് അവന് വേണ്ടിയാണ് എൻ്റെ വീടുണ്ടാക്കിയത് അവന് വേണ്ടിയാണ് എനിക്ക് വന്ന വസ്തു അവന് വേണ്ടിയുള്ളതാണ് എനിക്ക് തന്നായി പാർപ്പ വാഹനം അവന് വേണ്ടിയുള്ളതാണ് എൻ്റെ തമ്പുനു വേണ്ടിയാണ് ഇതെല്ലാം ഉണ്ടാക്കിയെങ്കിൽ ഇതെല്ലാം ഉണ്ടാക്കിയത് അവന് വേണ്ടി എൻ്റെ ഹോബിക്ക് വേണ്ടിയാണെന്ന് ബോധ്യമുണ്ടെങ്കിൽ പറയാം കർത്താവ് ഞാൻ ജീവിക്കുന്നത് ഇനി എനിക്ക് വേണ്ടിയല്ല എൻ്റെ ഹോബിക്ക് വേണ്ടിയാണ് ജീവിക്കുന്നു എന്ന് ദൈവത്തിൽ നിന്ന് പറഞ്ഞു നോക്കിയേ ദൈവത്തിൽ താല്പര്യം കാണിക്കുമ്പോൾ നിശ്ചയമായിട്ട് ഉണ്ടായി വന്ന ഉയർച്ചയുടെ ആഴുവെന്ന് പറഞ്ഞ് ആർക്ക് വർണ്ണയിപ്പം കഴിയാത്ത അതിമനോഹരമായ മേഖലയാണ് കർത്താവ് നമുക്ക് വേണ്ടി ഉണ്ടാക്കുവാൻ തക്ക കാരണം അങ്ങനെയെങ്കിൽ ആ സുപ്രീം അതോറിറ്റിയായ ദൈവമായ ദൈവമാണ് ഉണ്ടാക്കിയതെങ്കിൽ അതിൻ്റെ മാഹാത്മ്യം ഏറ്റവും വലുതാണ് മനുഷ്യൻ്റെ കണ്ണിലും മനസ്സിനും തോന്നാത്ത കാര്യമാണ് യഹോവിയം ദൈവത്തിൽ ഉണ്ടായത് ശ്രദ്ധിക്കൂ ആ ഒത്തിരി സയന്റിസ്റ്റ് ഉണ്ട് ഒത്തിരി ആമിഷത്രം ആമ ആ ഒത്തിരി ജ്ഞാന വൈഭവമുള്ള ശക്തന്മാരുണ്ട് ആ ഒത്തിരി മഹാ മഹാത്മാരി ഭൂമിയിലുണ്ട് പക്ഷേ പക്ഷേ അവർ ബുദ്ധിയിലോ സ്കോളേഴ്സിന് ചിന്തകന്മാരുടെ അകത്തേക്ക് വെളിപ്പെടുവാൻ കഴിയാത്ത അവരെ കണ്ണുകൊണ്ട് കാണുവാൻ കഴിയാത്ത ബുദ്ധി കൊണ്ട് ഗ്രഹിക്കാൻ കഴിയാത്ത ഭയങ്കര കാര്യങ്ങളുടെ കറുത്ത സൃഷ്ടിച്ചിട്ടുണ്ട് ഈ ഭൂമി ഒന്ന് കുഴിച്ചു നോക്കിക്കഴിഞ്ഞാൽ അതിനകത്തിരിക്കുന്ന മേഖല ആകാശത്തൊന്ന് പഠിച്ചു കഴിഞ്ഞാൽ അതിനകത്തിരിക്കുന്ന മേഖല സൂര്യ ചന്ദ്രങ്ങളെ നോക്കിയാൽ അതിനകത്ത് ഒളിച്ചു വാക്കാം ഇതെല്ലാം അവൻ്റെ മഹാത്മത്വത്തെയും തെളിയിക്കുന്നുവെങ്കിൽ പ്രിയപ്പെട്ടവരെ എൻ്റെ കറുത്ത എത്ര ശക്തനായ ഹോവിയാണ് ആ ദൈവത്തിന് മകത്തൊന്ന് കരയറ്റി നോക്കിയേ ആ ദൈവത്തിനൊന്ന് ജീവിച്ചു നോക്കിയേ ആ കർത്താവിനോട് നന്ദി പറഞ്ഞു നോക്കിയേ അതിൻ്റെ വലിയ മണ്ഡലം സ്വർഗം നമുക്ക് വേണ്ടി കാണിപ്പാൻ കാരണമായി തരും ഒരു പ്രപഞ്ചത്തോടോ മനുഷ്യനോടോ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അവൻ ചെയ്യും അത്രയ്ക്ക് പിതാ ദൈവത്തിന് അധികാരമുണ്ട് സൃഷ്ടിച്ച സകലതും ദൈവം നല്ലത് കണ്ടുവെങ്കിൽ അവൻ ഉണ്ടാക്കിയതെല്ലാം നല്ലതിന് വേണ്ടി തന്നെയാണ് ഉണ്ടാക്കിയ കാര്യം മറക്കേണ്ട നിൻ്റെ പ്രവൃത്തിക്ക് വേണ്ടി എന്നെ നന്നായിട്ട് വിട്ടുതരുതെന്ന് ദൈവത്ത് പറഞ്ഞ ആട്ടെ നിഷ്കളങ്ക ആ നിഷ്കന്മക്ഷ യുഗത്തിൽ ആമേ ആമയ ദൈവം സകല മനുഷ്യർക്ക് വേണ്ടി ആ മണ്ഡലം ഉണ്ടാക്കിക്കൊടുത്തുവെങ്കിൽ എനിക്ക് വേണ്ടി അത്ഭുതകർത്ത ചെയ്യാൻ പോവുകയാണ് ചിന്തിക്കൂ എസ് കെ പ്രമാണ പുസ്തകം ഇരുപത്തെട്ടാം അധ്യായത്തിൻ്റെ പതിനാലാമത്തെ വാക്യത്തിനകത്ത് ചിന്തിച്ച വാക്കും നീ ചിടകുവിടത്ത് മറയ്ക്കുന്ന ഗരിവാകുന്നു ഞാൻ നിന്നെ വിശുദ്ധ പർവ്വത്തിൽ ഇരുത്തിയിരുന്നു നീ അഗ്രതങ്ങളുടെ മധ്യേ സഞ്ചരിച്ചു പോകുന്നു നിന്നെ സൃഷ്ടിച്ച നാൾ മുതൽ നിങ്ങൾ നീതിക കണ്ടതുവരെ നീ നടപ്പി നിഷ്കളങ്കനായിരുന്നു നോക്കൂ കർത്താവിൻ്റെ പ്രവൃത്തിക്ക് വേണ്ടി കർത്താവ് സൃഷ്ടിച്ച ഗരിഭുകളുടെ പ്രവൃത്തിയാണ് ഭയങ്കരമാകെ ചിറകുവിറച്ച് നടന്ന വ്യക്തിയാണ് ആ വിശുദ്ധ പർവ്വത്തിൻ്റെ വ്യക്തിയാണ് അഗ്നി രഥങ്ങളുടെ മദ്യ സഞ്ചരിച്ച വ്യക്തിയാണ് പക്ഷേ നീതികേട് കാണുന്നത് വരെയും നിഷ്കളങ്കതയോടുകൂടി സിഷ്ടാവാം ദൈ സിഷ്ടിതാവാം ദൈവത്തിൻ്റെ മുമ്പാകെ നന്നായിട്ട് ജീവിപ്പാൻ കാരണമായി പ്രിയപ്പെട്ടവരെ നീതി കേട് കണ്ട മാത്രയിൽ ദൈവത്തിൻ്റെ പദ്ധതിയെന്നും പുറത്താക്കി യഹോവ എന്തൊക്കെ ഉണ്ടാക്കിയോ ഉണ്ടാക്കിയ സകലത്തെന്നും അവരെ പുറത്താക്കുവാൻ കാരണമായി പ്രിയപ്പെട്ടവരെ യേശുവ നാമത്തിൽ ഇത് ഞാൻ നിഷ്കൾ നിഷ്കർമശീകത്ത് പ്രസവിക്കുന്നതുപോലെ ഞാൻ ഒന്ന് പറയട്ടെ പാവമമുണ്ട് നമ്മുടെ ജീവിതത്തിൽ പരാജയ ജീവിതം സംഭവിച്ചിട്ടുണ്ട് നഷ്ടം വന്നിട്ടുണ്ട് കൈപ്പ് വന്നിട്ടുണ്ട് ആ വേദനിക്കുന്ന മണ്ഡലം മുമ്പിൽ വന്നിട്ടുണ്ട് പക്ഷേ എൻ്റെ കർത്താപൻ നമ്മെ സൃഷ്ടിച്ചതും നിർമ്മിച്ച ഒറ്റ കാര്യത്തിന് വേണ്ടിയാണ് അവന് മുമ്പാക്കിയ വിശ്വസ്തയോടെ ജീവിപ്പാൻ തക്കവണ്ണം ആണ് ദൈവമക്കളെ കുടിപ്പൻ ആഹാര വെള്ളവും അവൻ കഴിപ്പൻ ആഹാരം ധരിപ്പ വസ്ത്രവും പാർക്കുവാൻ പാർപ്പിട യാത്രയും വാഹനങ്ങളും നല്ല മാതാപിതാക്കളെയും സഹോദരങ്ങളെയും ഒക്കെയും നല്ല കുടുംബത്തെയും കുടുംബിയും നല്ല ഭാര്യയും നല്ല ഭർത്താപനെയും നല്ല അനുഗ്രഹിക്കുന്ന മക്കളെയും യും ദൈവം തമക്ക് വേണ്ടി തന്നത് അവൻ്റെ മുമ്പാകെ വിശ്വസ്തത ജീവിപ്പാൻ തക്കവണ്ണം നീതി കേട് എന്ന യാഥാർത്ഥ്യം ഒന്ന് വെളിപ്പെട്ട് വരാതെ വണ്ണം സൂക്ഷ്മതയോടെ സൃഷ്ടമേ കാൽച്ചുവടി വെച്ച് മുമ്പോട്ട് ജീവിപ്പാൻ തക്കാൻ കഴിയുമെങ്കിൽ ഈ രണ്ടായിരത്തി പതിനഞ്ചിൽ തന്നെ ഒരത്ഭുതം സ്വർഗം നിങ്ങൾക്കൊക്കെ ചെയ്യാൻ പോവുകയാണ് അവൻ്റെ അധികാരം ഭയങ്കര അധികാരമാണ് അവൻ അധികാരത്തോട് ഉണ്ടാക്കിയത് മൊത്തം എനിക്ക് വേണ്ടിയാണ് ഉത്തമ ബോധ്യത്തോടു കൂടെ സ്റ്റെപ്പ് പോക്കുവാൻ കഴിയുമെങ്കിൽ നിങ്ങൾ വെച്ചാട്ടെ കർത്താവ് നിങ്ങളെ അത്ഭുതമായി മാനിക്കാൻ ജീവനും ഭക്തിക്കും വേണ്ടത് എല്ലാം ാക്കി എന്തെങ്കിലും അവൻ കുറവ് വരുത്താതെ വണ്ണം ഒന്നിനു കുറവ് വരുത്താതെ വണ്ണം ജീവൻ ഭക്തിക്ക് വേണ്ടതെല്ലാം ദൈവം സൃഷ്ടിച്ച് നമുക്ക് തന്നുവെങ്കിൽ എന്തിനേയും കുറവ് വരുത്തിയിട്ടുണ്ടോ പ്രിയപ്പെട്ടവരെ ഒന്ന് നന്ദിയോട് പറഞ്ഞാട്ടെ നാമത്തിൽ തടഞ്ഞ പിശാജിന് ഭാഗം പറഞ്ഞാട്ടെ പിശാജി എൻ്റെ കർത്താവ് എന്തെങ്കിലും കുറച്ചിട്ടുണ്ടോ എൻ്റെ കർത്താവ് സൃഷ്ടിക്കാതെ എന്തെങ്കിലും ഉണ്ടോ ഒരു ബിസ്ക്കറ്റ് ഒരു കൊച്ചിൻ്റെ ഒരു കുഞ്ഞ് കൈ ഒരു കുഞ്ഞിൻ്റെ കയ്യിൽ നിന്ന് ബിസ്ക്കറ്റ് നിലത്തി വീണ് കഴിഞ്ഞാൽ ഉറുമ്പ് അവകാശം പറഞ്ഞ് വരുന്നത് പോലെ കർത്താവ് സൃഷ്ടിക്കപ്പെട്ട ഈ ഭൂമിയിൽ അതിന് മാഹാത്മ്യവും ഉയർച്ചയും നേട്ടം ും എല്ലാം നന്നായിട്ട് സിസ്റ്റമാറ്റിക്കാനത്തോടുകൂടെ ആമ സൃഷ്ടിക്കപ്പെട്ട യഹോവ് ആമേ ആമേ സ്വത്തം ഇതിന്റെ അവകാശം പറയുവാൻ തക്ക പറഞ്ഞ യഹോബയുടെ കൈയൊന്നും തട്ടിപ്പറിച്ചെന്നല്ല യഹോ അല്പം ആമേ ആമയെ പാപിച്ചത് മനുഷ്യന്റെ മുന്നേ അല്പം കണ്ണടച്ച് മാറ്റിപ്പോയപ്പോൾ അവകാശം പറയുവാന്തക്കണം പിശാജി കടന്നു എന്ന് പറഞ്ഞാൽ വാക്കാക്കുന്നു ഭൂമി മൊത്തം എൻ്റെ അതിലാണ് ഇല്ല എന്റെ ദൈവം ഉണ്ടാക്കപ്പെട്ട നന്മയാണ് നിന്നും കുഞ്ഞിൻ്റെ കയ്യിൽ നിന്ന് ബിസ്ക്കറ്റ് നിലത്ത് വീണപ്പോൾ ഉറുമ്പ് അവകാശം പറഞ്ഞതുപോലെ അവകാശം പറഞ്ഞു വെച്ചിട്ട് ചില കുടുംബത്തോട് ആമേ എന്റെ ഹോബിയാണ് യഥാർത്ഥ അവകാശം എന്ന് പറഞ്ഞു എനിക്ക് വേണ്ടി ഉണ്ടാക്കിയതായ ഭവനം എനിക്ക് ഇവിടെ ഉണ്ടാക്കിയ വസ്തു എനിക്കിവിടെ തന്ന തലമുറകൾ എനിക്ക് തന്നതായ ഭാര്യ തന്നതായ എനിക്ക് മക്കൾ എനിക്ക് സഹോദരവർഗങ്ങൾ എനിക്ക് തന്നെ സമ്പത്ത് എനിക്കുന്ന ഉപജിതമാർഗം എനിക്കൾ എനിക്കുന്ന ശുശൂഷ ഇവ ഈ അവകാശം പറയുന്ന പിശാചിനെ കെട്ടിന് പറഞ്ഞാട്ടെ എന്റെ കർത്ത ഉണ്ടാക്കിയത് മൊത്തം എനിക്ക് വേണ്ടിയാണ് ആത്മീയം നിലനിർത്തുവാൻ എന്റെ ജീവിതം എന്നെ കണ്ടുകൊണ്ട് ഉണ്ടാക്കിയതാണ് പിശാജ് നിന്നെ കണ്ടതുകൊണ്ടല്ല ഉണ്ടാക്കിയത് എന്ന് പറഞ്ഞ് പീശ് പറഞ്ഞത് പിഷ എന്നെ വിട്ടു പോ എൻ്റെ ദൈവമാണ് എനിക്കിട ഉണ്ടാക്കിയെന്ന് പറഞ്ഞുകൊണ്ട് ധൈര്യത്തോട് പറഞ്ഞാട്ടെ എങ്കിൽ സ്വർഗം ഈ രണ്ടായിരത്തി പതിനഞ്ചിൻ്റെ ഈ രണ്ടാം മാസത്തിൽ നിങ്ങൾക്ക് ഈ ദൂത് അനുഗ്രഹമായി വെളിപ്പെട്ട് വരും അവകാശം പറയുന്ന പൈസ എന്ന് പറഞ്ഞാട്ടെ സുപ്രീം അതോറിറ്റിയായ സർവത്തിനധികാരിയായ എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി എല്ലാം ഉണ്ടാക്കിത്തന്നു എല്ല ഉണ്ടാക്കി തന്നു അവനെ സക്കലവും എനിക്ക് തന്നതാണ് പിശാജെ നീ എന്നെമേ അവകാശം പറഞ്ഞ് പലപ്പോഴും വാദിക്കുന്നുണ്ട് എന്നെ ഉറക്കുവാൻ കഴിയാതെ ടെൻഷൻ ഇടുന്നുണ്ട് അസ്വസ്ഥനാക്കി ഇടുന്നുണ്ട് പക്ഷേ ഈശോ ടെൻഷൻ ടെൻഷനായിട്ട് ഉറക്കം നഷ്ടപ്പെട്ട ചില കുടുംബത്തോട് ആത്മതൂത് പറയാണ് ആമേ ദൈവം നിങ്ങൾക്ക് വേണ്ടി തന്ന ഭവനത്തിൽ സ്വസ്ഥമായി പാർപ്പിക്കുക അനുവദിക്കാതെ വണ്ണം പിശാജാക്ക് നോക്കുന്ന ആ തന്ത്രങ്ങൾ പറഞ്ഞാട്ടെ ഈ ബെഡ്റൂമിൽ ഈ വീട്ടിനകത്ത് അതെ ഈ ബെഡിനകത്ത് ഞാൻ എഹോബനിക്ക് തന്നതാണ് യഹോബനിക്കുണ്ടാക്കി തന്നതാണ് പിശാജെ നീ എന്നെ അസ്വസ്ഥപ്പെടുത്തുന്നു ഞാൻ യേശുവൻ നാമത്തിൽ നിന്നോട് കൽപ്പിക്കുന്നു വിട്ടുമാറട്ടെ നാമത്തിൽ ഞാനത് അവകാശം പ്രാപിച്ചുകൊണ്ട് ക്ഷേമത്തോടെ സന്തോഷത്തോടെ എഴുന്നേൽക്കാൻ പോകുന്നു എന്ന് ദൈവത്തോട് പറഞ്ഞാകട്ടെ സ്വർഗങ്ങൾ അത്ഭുതകരമായി മാനിക്കാൻ പോകുന്ന ദൂതാണ് ഇന്ന് നിങ്ങൾക്ക് ദൈവാത്മാരുവാൻ കാരണമായത് അങ്ങനെയെങ്കിൽ അന്ത്യകാല ആദ്യകാല ഭക്തന്മാർക്കും പിൻകാല ഭക്തന്മാർക്കും ഈ ഭൂമിയിൽ പാർക്കു വന്നക്കവൺ സകല ജലത്തിനു വേണ്ടി എല്ലാം നന്മ ഒരുക്കിയെങ്കിൽ ഈ രണ്ടായിരത്തി ആമൈ പതിനഞ്ചിൽ ആദ്യകാല ഭക്തന്മാർക്ക് വേണ്ടി കർത്താവ് അത്ഭുതം ചെയ്തുവെങ്കിൽ പിൽക്കാല ഭക്തിന്മാർക്കുവേണ്ടി അത്ഭുതം ചെയ്തുകൊണ്ടിരിക്കുന്നുവെങ്കിൽ എനിക്കും നിങ്ങൾക്ക് വേണ്ടി കർത്താവ് ഒത്ഭുതം കർത്താവ് ചെയ്യും സി നിങ്ങൾക്കൂടെ അത്ഭുതം കർത്താ ചെയ്യും എനിക്ക് നല്ല വെളിപ്പാടുണ്ട് നല്ല ആത്മീയ കാഴ്ചപ്പാട് യേശുവൻ നാമത്തിൽ ഹോബനിക്കൂടെ അത്ഭുതം ചെയ്യാൻ പോവുകയാണ് ദുഷ്ട പിശാൻ പറഞ്ഞ ആട്ടെ എൻ്റെ അവകാശത്തിന്മേൽ ദുഷ്ടത ചെങ്കോലിന് ഇരുത്തത്തില്ല എൻ്റെ ഉയർച്ച മേൽ ദുഷ്ടത ചെങ്കോ ഇരുത്തത്തില്ല ഞാൻ ഇപ്പോൾ കൽപ്പിക്കുന്നു യേശുവൻ നാമത്തിൽ ആ ദുഷ്ടൻ്റെ സക്കല ചെങ്കോൾ എഴുത്തം മാറുവാൻ കൽപ്പിക്കുന്നു അവകാശം എൻ്റെ ഹോബി ദൈവം എനിക്കിവിടെ തന്ന അവകാശത്തു നിന്നും അനുഗ്രഹത്തിൽ നിന്നും അടർത്തിക്കളെ നോക്കുന്ന വ്യാപാരത്തോട് കൽപ്പിക്കുന്നു യേശുവൻ നാമത്ത് വിട്ടുമാറട്ടെ താങ്ക് യു ലോ താങ്ക് യുലോ നല്ല ശരീരം തന്നു ആ ശരീരത്തോട് വാദിക്കുന്ന വെല്ലുവിളികൾ ആമയ നല്ല ഉപജനം മാർഗ്ഗം അതിനോട് വലിയ വെല്ലുവിളിക്കുന്ന വ്യാ വ്യാപാരങ്ങൾ നല്ല കുടുംബത്തിൽ തന്നു അതിനോട് വ്യാപരിക്കുന്ന വ്യാപാരങ്ങൾ നല്ല സഹോദരനെ തന്നു അതിനോട് വ്യാപരിക്കുന്ന വ്യാപാരങ്ങൾ അതേ എല്ലാ മേഖലയോട് വ്യാപരിക്കുന്ന വ്യാപാരത്തെ ഞാൻ യേശുവൻ നാമത്തിൽ ബ്രേക്ക് പ്രേഖിക്കുകയാണ് മാർഗങ്ങൾ കൽപ്പിക്കുകയാണ് ദൈവം എന്ന് നിൽക്കൂ ദൈവത്തിൻ്റെ ആത്മ നിങ്ങൾക്കിവിടെ ചെയ്യാം അത്ഭുതത്തിൻ്റെ ആഴം നന്ദിയോട് പറയേശുവേ എനിക്ക് പറ്റുന്ന അവകാശം എനിക്ക് തന്നെയാണ് തന്നത് വേറെ ആർക്കു വേണ്ടിയല്ല ഇനി മേല എൻ്റെ അവസാന ശ്വാസം യും ഈ അവകാശത്തിന് ഒരു ദുഷ്ട പിശാജി വന്ന് കയറരുത് എന്ന് ദൈവത്ത് പറഞ്ഞാട്ടെ ദൈവാത്മാവ് നിങ്ങൾ അത്ഭുതകരമായി മാനിക്കാൻ പോകുന്ന വെളിപ്പാടാണ് പറയാമോ ഈ ദിവസത്തിന്റെ ഈ എപ്പിസോഡ് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അത്ഭുതമായി മാറാൻ പോവുകയാണ് അവൻ നിങ്ങൾക്ക് വേണ്ടി എല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട് ഉണ്ടാക്കുമെന്നല്ല ഉണ്ടാക്കിയിട്ടുണ്ട് ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പ്രകാരം പ്രസംഗിച്ചു എനിക്ക് വലിയതും ആമയശ്വത്ത് സബലമാകുന്ന ഒരു വാതിൽ തുറന്നിട്ടുണ്ട് യേശുനാമത്ത് ആമയ വെളിപ്പാട് പുസ്തകം ഇതാ എനിക്ക് വേണ്ടി ഒരു വാതിൽ തുറന്നു വെച്ചേക്കുകയാണ് അതെ എനിക്ക് തുറന്നു വെച്ച വാതിൽ

അവന്റെ കരം വെളിപ്പെട്ടുപറേട്ട കർത്താവെ കൊടുത്ത ആരോഗ്യത്തെ പിശാചെടുത്ത് എറിയുന്ന മേഖലകൾ സ്തംഭിപ്പിക്കുന്ന വ്യാപരിക്കുന്ന കുത്തി അനുഭവിക്കുന്ന മേഖലകൾ ആമയ കണ്ണു തുറന്ന് കാണുമ്പോൾ ഉണ്ടാകും ഞരക്കത്തിനുപാകെ ആമയെ ആമയുഖത്തോടി ആമയെ പരാജയം കാണുമ്പോൾ ഉണ്ടാകുന്ന വേദന നിൽക്കുന്ന കുടുംബത്തെ യേശുനാമത്തെ കർത്താവ് ഇപ്പോ കാണുന്നുവല്ലോ ഇപ്പൊ തന്നെ ആ കുടുംബത്തിന് മേൽ എന്റെ ഹോവ് ഇറങ്ങട്ടെ ഇല്ല 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 എന്ന് പറഞ്ഞ് ശൂന്യത കൊണ്ട് കുടുംബം അന്മാരമാണ് ചില കുടുംബത്തെ കടഭാരം കൊണ്ട് വേദന എന്നും രോഗം എന്നും ദുരിതം എന്നും പ്രശ്നമാണ് എന്നും പോലീസ് കേസാണ് എന്നും ഞരക്കത്തോട് നിൽക്കുന്ന ചില കുടുംബത്തോട് കർത്താവ് ഇപ്പോൾ പ്രവർത്തിക്കാമെന്ന് ക്രമിക്കാൻ നന്ദിയോടെ വായിച്ചു കർത്താവ് ഒട്ടും താമസിപ്പിക്കാതെ ഈ ദൂത് കേൾക്കുന്ന ദിവസം മുതൽ തന്നെ അങ്ങനെ അത്ഭുതം ഇപ്പോൾ തുറന്നു വരട്ടെ യേശുനാമത്തിൽ ആ ബ്രേക്ക് ഞാൻ ബ്രേക്ക് ഓ ഏഷ്യുമാമത്തിൽ നാളുകളായി കൊടുത്ത താമേ സ്വത്തം ശരീരത്തിന്മേൽ ഉണ്ടാകുന്ന രോഗനിമിത്ത വ്യാകുരിക്കുന്ന മേഖലകൾ കർത്താവ് കൊടുത്ത ദാനമാക്കൊടുത്ത ശരീരത്തിന്മേൽ ദുഷ്ടനെട്ടിരിക്കുന്ന സകല വ്യാപാരക്കെട്ട് ഇപ്പോൾ ഞാൻ ബ്രേക്ക് യേശു നാമത്തിൽ സമ്പത്തിനെ ഉടയ്ക്കുന്ന മേഖലകൾ നല്ല തലമുറകളുണ്ട് ആ തലമുറയുടെ നല്ല ഭാവിയോ നന്മയോ കാണുവാൻ അനുവദിക്കാതെ കുഞ്ഞുങ്ങളെ മുടിപ്പിക്കുക ശാപത്തിന് ബ്രേക്ക് ചെയ്യുന്നു യേശുൻ നാമത്തിൽ ഇപ്പോൾ അ വെളിപ്പാട് പോയി ചെയ്യട്ടെ സ്വർഗത്തിൻ്റെ ഭൂമിക്ക് അധികാരമുള്ള യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ഈ കുടുംബത്തെയും വ്യക്തികളെയും സഭയും ജനത്തെയും ശുശ്രൂഷകളെയും സ്വന്തമാക്കിയാണ് ഈ ദൂത് കേൾക്കുന്ന സകല ദേശത്തും രാജ്യങ്ങളിലും സകല മണ്ഡലത്തിൽ ദൈവത്തിന് അത്ഭുതം വെളിപ്പെടുത്തു വയ്ക്കാൻ നന്ദി യുവചനത്തിൽ പ്രശസ്തിക്കുക യേശുവിൻ നാമത്തിൽ ഏൽപ്പിക്കുന്നു അത്ഭുതം ചെയ്യും യേശു നാമസ്താവേ ആ മേൻ ആ മേൻ ആ മേൻ കർത്താവ് ഈ ശക്തമാ ദൈവത്തിൻ്റെ വചനത്താൽ നമ്മൾ ഐശ്വര്യമായിട്ട് കർത്താവ് മാനിക്കും നിശ്ചയമായിട്ടും നിങ്ങൾ എന്നെ വിളിക്കണം ഈ ആമേ സ്ക്രീനിൽ കാണുന്ന ലെറ്റർ ബോക്സിനകത്ത് നിങ്ങൾ ലെറ്റർ അയച്ചാട്ടെ നിങ്ങൾ അനുഭവ സാക്ഷ്യങ്ങൾ പറഞ്ഞാട്ടെ കർത്താവ് ഞങ്ങൾ വീണ്ടും തുടർമാനം പ്രാർത്ഥിക്കും പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടം ദൈവമക്കൾ സഭയായിട്ട് നിങ്ങൾക്ക് ഇവിടെ പ്രാർത്ഥിക്കാനുണ്ട് അതുകൊണ്ട് നിശ്ചയമായിട്ട് ഞങ്ങളുടെ ഒപ്പം നിങ്ങൾക്ക് ആരുതേക്ക് കടന്നു വരാം ഒരു തടസ്സവുമില്ല നിങ്ങൾ ഒരു മറ്റു കൂട്ടായ്മയിലേക്ക് പോകുന്നില്ല എങ്കിൽ നിങ്ങൾ കടന്നു വരാം വലിയ അനുഗ്രഹിക്കപ്പെട്ട ദൈവ ആലോചനകളും ദൈവീ ആരാധനകളും നിങ്ങൾക്ക് ലഭിക്കാൻ തക്കണ കാരണമായതിനും തുടർന്നും ഈ അടുത്ത ആഴ്ച മുതൽ ഈ ദൂത് വീണ്ടും കേട്ടാട്ടെ വിശേഷാൽ ഈ സൂദിനെ സഹായിപ്പാനോ ആമയെ കൈത്താൻ ചേരുവാനോ താല്പര്യപ്പെടുന്നതുമോ ഞാൻ വിളിച്ചാട്ടെ കർത്താവ് ഇവനെ തന്നെ ഐശ്വര്യമായിട്ട് അനുകിരിക്ക മാറട്ടെ ആമേൻ 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 താങ്ക് യു